നാലു പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവവത്വവും നൽകുന്ന നടന വിസ്മയമാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ പുതിയ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ് എന്നതാണ് താരത്തിൻ്റെ ആരാധകരെ ആവേശത്തിലാക്കുന്നത്. L360 എന്ന് പേരിട്ടിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ പ്രമേയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കൂടാതെ മോഹൻലാൽ സിനിമാ ജീവിതത്തിൽ ആദ്യമായി സംവിധായകനാകുന്ന ചിത്രം ഈ വർഷം പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് താൻ സിനിമ ചെയ്യുന്നതെന്ന് മോഹൻലാൽ നേരത്തെ പറഞ്ഞിരുന്നു. മറ്റൊരു വമ്പൻ ചിത്രമായ L2 അടുത്ത വർഷം പുറത്തിറങ്ങും. ഇപ്പോഴിതാ മോഹൻലാലിൻ്റെ വമ്പൻ ചിത്രങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് വൈറലായിട്ടുള്ളത്. മുൻപൊക്കെ മോഹൻലാൽ മൂവികൾ കൃത്യമായ സമയത്ത് ഷൂട്ട് നടക്കുകയും കൃത്യമായ പ്ലാനിങ്ങോടെ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് വർഷമായി സിനിമകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രേക്ഷകർക്ക് കാണാൻ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകൾ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം 2023 എലോൺ പോലെ ഒരെണ്ണം തിയേറ്ററിൽ റിലീസ് ചെയ്തു. ഒരു വർഷമായപ്പോൾ നേര് വലിയ ബഡ്ജറ്റ് നീണ്ട ഷൂട്ടിംഗ് ഒന്നും കാര്യമല്ല എന്ന് നേര് വാലിബൻ എന്നീ സിനിമകളുടെ സ്വീകാര്യത നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നതാണ്. വാലിബന് ശേഷം പുതുതായി ഒരു സിനിമയും ഈ വർഷം തിയേറ്ററിൽ വന്നിട്ടില്ല. പഴയവ വന്ന് നല്ല കളക്ഷൻ നേടി പോകുന്നുമുണ്ട്. ഇടയ്ക്ക് അനൂപ് സത്യൻ, തരുൺമൂർത്തി തുടങ്ങിയവരുടെ സിനിമകൾ ഉണ്ടാകും എന്നൊക്കെ കേട്ടെങ്കിലും തരുൺമൂർത്തി സിനിമ എമ്പുരാനേക്കാൾ നീണ്ടുപോയേക്കുമെന്ന് സംശയമുണ്ട്. ഇതുവരെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. അനൂപ് സത്യൻ്റെ മൂവിയാണെങ്കിൽ അനൗൺസ്മെൻറ്റിൽ ഒതുങ്ങി. ഏറെക്കുറെ ഈ വർഷം മോഹൻലാലിൻ്റെതായി ബറോസ് എന്ന സിനിമ മാത്രമേ റിലീസ് നടക്കൂ എന്നാണ് തോന്നുന്നത്. റാം അടക്കം പാതിവഴിയിലാണ്. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. അങ്ങനെ 2024 തീരുന്നു. ഒരു വർഷം എന്നത് ഒരു നീണ്ട കാലയളവാണ് മലയാളത്തിൽ. സാധ്യതകൾ ഉണ്ടായിട്ടും നേരുപോലെ അധികം ബഡ്ജറ്റ്, കാലതാമസം വരുത്താത്ത, സിമ്പിളായി പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമകൾ കൂടെ ചെയ്യാൻ സമയം കണ്ടെത്താത്തത് അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. റിലീസ് ആവാനുള്ളതൊക്കെ വമ്പൻ സിനിമകൾ ആവും. എന്നാലും വമ്പൻ സിനിമകൾ മാത്രമല്ലാതെ ഇടയ്ക്കൊരു ചെറിയ റിലീസ് ഒക്കെ ആകാമായിരുന്നു എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മോഹൻലാൽ ചിത്രങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമേതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.